ഹായ് ഹലോ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ശ്രീസ് ഹോം ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ദീപ. അപ്പോൾ എല്ലാവരും ഓണം നന്നായി ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേരെന്നോട് ചോദിച്ചു ഓണമായിട്ട് സെയിൽ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലെന്ന്. അതിന് കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, ഓണത്തിന് മുന്നേ ഞാനൊരു സെയിൽ വീഡിയോ, ആടിക്കിഴിവ് സെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്ലാൻസ് ഞാൻ അയച്ചത് പലർക്കും കൊറിയർ സമയത്തിന് അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഓണത്തിരക്കായത് കാരണം ഒരുപാട് പാഴ്സലാണ് ഈ പല കൊറിയർ സർവീസുകളിലും തിങ്ങിക്കിടന്നിരുന്നത്. അപ്പോൾ സമയത്തിന് പ്ലാൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പ്ലാൻസിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ റിസ്ക് എടുക്കണ്ടെന്ന് കരുതിയിട്ട് ഓണം തിരക്കൊക്കെ കഴിഞ്ഞിട്ട് സെയിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാണ് ലേറ്റായത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് നാടൻ റോസ് വെറൈറ്റീസാണ്. എല്ലാം തന്നെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസാണ്. ബുധനാഴ്ച മുതലായിരിക്കും ഈ പ്ലാൻസ് നമ്മൾ അയച്ചു തുടങ്ങുന്നത്. കാരണം കഴിഞ്ഞ സെയിൽ വീഡിയോയിലെ പ്ലാൻസ് അയക്കാൻ കുറച്ച് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അത് തിങ്കളും ചൊവ്വയുമായിട്ട് ഞാൻ അയക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റോസ് പ്ലാൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പിങ്ക് കളർ ബട്ടൺ റോസാണ്. ഇത് മിക്കവാറും എല്ലാവരുടെയും കയ്യിലുള്ള പ്ലാന്റ് ആയിരിക്കും. എന്നാലും ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ദാ ഈ ഒരു സൈസാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് പ്ലാന്റാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ സൈസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പ്ലാന്റും കൂടെ കാണിക്കാം. ഇതാണ് പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 70 രൂപയാണ്, 70 റുപ്പീസ്. അടുത്തതായിട്ട് ഇതൊരു വൈറ്റ് കളർ കമ്മൽ റോസാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അത്യാവശ്യം ബുഷിയായിട്ട് വളരുന്ന ഒരു വെറൈറ്റി പ്ലാന്റാണ്. ചുവട്ടിൽ നിന്ന് തന്നെ നിറയെ ബ്രാഞ്ചസ് വരും എന്നുള്ളതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ദാ ഈ ഒരു സൈസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 70 രൂപയാണ്, 70 റുപ്പീസ്. അപ്പോൾ അടുത്തതും ഒരു ബട്ടൺ റോസ് വെറൈറ്റി തന്നെയാണ് കേട്ടോ. നേരത്തെ കാണിച്ച പിങ്ക് കളർ ബട്ടൺ റോസുമായിട്ട് സാമ്യം തോന്നുമെങ്കിലും ഇത് ഒരു മജന്ത കളർ ബട്ടൺ റോസാണ്. ഇതാണ് നേരത്തെ കാണിച്ച പിങ്ക് കളർ. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതും നിറച്ച് പൂ പിടിക്കുന്ന ഒരു വെറൈറ്റി റോസ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ തണ്ടുകൾക്കും ഒരു ചുമന്ന കളറാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത് 70 രൂപ തന്നെയാണ്, 70 റുപ്പീസ്. അടുത്തതായിട്ട് ഇതൊരു സ്നോ വൈറ്റ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി റോസാണ് കേട്ടോ. മുള്ളില്ലാത്ത നിറയെ പൂക്കൾ പിടിക്കുന്ന ഒരു വെറൈറ്റി റോസാണിത്. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ ഒരു സൈസാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 70 രൂപയാണ്, 70 റുപ്പീസ്. അടുത്തതായിട്ട് ഇതൊരു കാശ്മീരി റോസ് വെറൈറ്റിയാണ്. കാശ്മീരി റോസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം എപ്പോഴും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി റോസാണ്. എല്ലാ സീസണിലും തന്നെ ഈ ഒരു റോസിൽ പൂക്കൾ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ചെറിയ സൈസിലുള്ള കാശ്മീരി റോസ് സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 70 രൂപയാണ്, 70 റുപ്പീസ്. അപ്പോൾ ഇന്നത്തെ ഈ സെയിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ റോസ് വെറൈറ്റീസ് എല്ലാം തന്നെ തനി നാടൻ റോസ് വെറൈറ്റിയാണ്, ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സാണ്. അപ്പോൾ നമ്മൾ ബുധനാഴ്ച മുതലായിരിക്കും ഈ ഒരു റോസിൻ്റെ കൊറിയർ അയച്ചു തുടങ്ങുന്നത്. അപ്പോൾ റോസ് ആവശ്യമുള്ളവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇടുകയോ സ്ക്രീൻഷോട്ട് ഇടുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.